Hello guys, Assalamualaikum. Welcome back to our channel. Now, we are going to make a little bit of a video. We are going to make a choru in the SAJ KITCHEN. Now, if you like this video, please like and share and subscribe. Now, let's go to the video. We already have a video, so we have an intro. We have an intro. We have an intro. Okay, bye. Okay, bye. Now, let's go to the video. SAJ KITCHEN ലാണ് നമ്മൾ ഇന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല റൈറ്റ് സൈഡിൽ കാണുന്നതാണ് SAJ KITCHEN അതായത് ആലുവ പെരുമ്പാവൂർ ട്രാൻസ്പോർട്ട് റൂട്ടിലല്ല കാണട്ടോ ആ ഒരു ഭാഗത്തും എന്തായാലും അറിയാണ്ടിരിക്കില്ല കാരണം അവിടെ നല്ല റഷ് ആയിരിക്കും ഇപ്പോ തന്നെ നോക്കിക്കോ ഈ ഇരിക്കുന്ന ബൈക്കുകളും അതിന്റെ ഉള്ളിൽ ഒരുപാട് കാറുകൾ ഈ കാറൊന്നും പാർക്ക് ചെയ്തിട്ടില്ല വെയിറ്റ് ചെയ്ത് കിടക്കാണ് ഏതെങ്കിലും ഒരു കാർ പുറത്തേക്ക് പോയിട്ട് വേണം അവർക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ്ടില്ലേ അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കുറച്ച് നേരം കുറച്ച് ടൈം എടുത്തു കേട്ടോ കാരണം ഓരോ വണ്ടികൾ ഇറങ്ങി പോകുന്നതനുസരിച്ച് നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും പാർക്കിംഗ് സ്പേസ് ഉണ്ടായിട്ട് പോലും അവർക്ക് എന്താ പറയുക ഓരോരുത്തർ ഇറങ്ങിപ്പോയാൽ മാത്രമേ അവർക്ക് അവിടെ പാർക്കിംഗ് റെഡിയാക്കാൻ പറ്റുള്ളൂ ഒരു 5 മിനിറ്റ് 7 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമുക്ക് പാർക്കിംഗ് കിട്ടി പാർക്ക് ചെയ്തു ഇപ്പോൾ ഇരിക്കാനുള്ള സ്പേസ് നോക്കണം ഇരിക്കാനൊന്നും അകത്ത് സ്പേസ് ഉണ്ടാവാറില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ അതും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഉച്ച ടൈമിലാണ് കേട്ടോ കൂടുതൽ പിന്നെ നൈറ്റ് തിരക്കില്ല എന്നല്ല നൈറ്റ് നല്ല തിരക്കാണ് അപ്പോൾ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളും ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സീറ്റ് കിട്ടും ഇവിടെ വരെ വന്നിട്ട് ചട്ടിച്ചോറ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണാണ്ട് പോയി കഴിഞ്ഞാൽ മോശമല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ ചട്ടിച്ചോറ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ ആളോട് ചോദിച്ചു കേട്ടോ അൽസാജിൻ്റെ അയക്കാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇക്കാ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്താ മക്കളെ നിങ്ങൾ കയറി നിങ്ങൾ വീഡിയോ എടുത്തോളാം പറഞ്ഞു അപ്പോൾ ആദ്യം ഒരു ചട്ടിയിലേക്ക് ചോറ് വെച്ചിട്ട് ആ ചോറ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ചോറിൻ്റെ അളവ് കൊടുത്തിട്ട് ആരും പേടിക്കണ്ട പിന്നെ ഈ ഇതിൽ ഫുള്ള് കറികൾ മുകളിൽ വന്നിട്ട് ചോറ് നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഇരിക്കുന്ന കറികളൊക്കെ ആ ചട്ടിച്ചോറിലേക്ക് വരാനുള്ളതാണ് ഐ മീൻ ആ ചട്ടിച്ചോറിൽ സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മിക്സഡ് ചട്ടിച്ചോറാണ് അതിൽ ചിക്കനുണ്ട് ബീഫുണ്ട് ബീഫ് കറിയുണ്ട് ബി ഡി എഫ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെന്താ ഉള്ളത് ഫിഷ് ഫിഷിൻ്റെ തന്നെ 2-3 വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ട് ഒലത്തുകളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഓപ്പൺ സ്പേസിലാണ് കേട്ടോ ഓപ്പൺ സ്പേസിലും അത്യാവശ്യം ഒരുപാട് ആളുകൾ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഫുൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അകത്തും അവർക്ക് ഡൈനിങ് ഉണ്ട് ഇപ്പോൾ നമ്മൾ പുറത്താണ് ഇരിക്കുന്നത് പുറത്താവുമ്പോൾ നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ട് തൊട്ട് ബാക്കിൽ തന്നെ കായലല്ലേ കായലാണോ പുഴയാണോ പുഴയാണെന്ന് തോന്നുന്നു എന്തോ ഉണ്ട് അപ്പോൾ അവിടുത്തെ കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ അടിപൊളിയാണ് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര വൈബാണ് കേട്ടോ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ഉമ്മച്ചി മായനെ അവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പച്ചാന വട്ടം കൊണ്ട് കളിക്കുന്നുണ്ട് വട്ടം കൊണ്ടൊന്ന് വെച്ചു കുറച്ച് നേരമായി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു നല്ല വിശപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാനും മിക്കച്ചിയും പച്ചാനയാണ് എന്ത് ചട്ടിച്ചോറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മച്ചിക്ക് ഇങ്ങനെ കറിയൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് മെസ്സായി കിടക്കുന്നത് ഇഷ്ടമില്ലാത്ത കാരണം ഉമ്മച്ചി സാധാ ഊണാണ് പറഞ്ഞത് മായൻ പറഞ്ഞത് ബിരിയാണിയാണ് പറഞ്ഞത് കുട്ടൻ ബിരിയാണിയാണ് മായൻ പറഞ്ഞത് ഞാനൊരു ഫ്രൈഡ് റൈസും അപ്പോൾ ആ ഉമ്മച്ചിക്കുള്ളതല്ല അപ്പോൾ നല്ല വിശപ്പുള്ള ടൈമിലാണ് പോയത് എല്ലാവരും വിശന്നിട്ടിരിക്കുകയാണ്
ഉമ്മച്ചിക്കാണ് കേട്ടോ ആദ്യം കൊണ്ടു വന്നത്. ഉമ്മച്ചി പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മച്ചി പറഞ്ഞു, ആ ഇനിയിപ്പോൾ ഞാൻ പുറത്തുനിന്ന് എന്താണ് ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് പുറത്തിരുന്ന് കഴിക്കാമെന്ന് ആളുകൾ വിചാരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പരിരുന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ മീൽസിൽ വന്നിട്ട് അവിയലുണ്ട്, അമരപ്പയറുണ്ട്, പിന്നെ നല്ല തേങ്ങാ ചമ്മന്തി, മാങ്ങ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമരപ്പയർ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്ത കാരണം ഞാനത് ടേസ്റ്റ് ചെയ്തില്ല. എന്തായാലും നല്ല ഒലത്ത് കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാർ കുറച്ച് നേരം കാത്തിരുന്നിട്ടാണെങ്കിലും ഞങ്ങളുടെ ചട്ടിച്ചോറ് ഞങ്ങൾക്കിവിടെ കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ കറികളല്ലേ നോക്കി കണ്ടില്ലേ. ഞാൻ പറഞ്ഞില്ലേ ചോറ് നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല, ഫുള്ള് ഇങ്ങനെ കറിയായിട്ട് ഇങ്ങനെ മിക്സ്ഡ് ആയിരിക്കും, ഫുള്ള് എല്ലാം ഫില്ല് ചെയ്തിട്ടാണ് നമുക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ബീഫ് കറിയാണിത്, ബീഫ് കറി ഉണ്ട്, ബി ഡി എഫ്, പിന്നെ കൂന്തൽ റോസ്റ്റ് ഉണ്ട്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, മീൻ പീര, ചിക്കൻ ഫ്രൈ, മാങ്ങ ചമ്മന്തി, അമരപ്പയർ, അവിയൽ. അപ്പോൾ ഇതെന്താ അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് അത് മീൻപീര തന്നെയാണ് തോന്നുന്നുണ്ട്, ഫിഷിൻ്റെ എന്തോ. പിന്നെ കക്ക മീൻ പൊരിച്ചത്, അതിൻ്റെ ഇടയിൽ അച്ചാറുണ്ട്, മീൻകറിയുണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ പച്ചാന ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പച്ചാനാണ് കേട്ടോ ആദ്യം കഴിക്കുന്നത്. ഇക്കിസിക്ക് വന്നിട്ടില്ല, എനിക്കും പച്ചാനക്കും കിട്ടുള്ളൂ ഇക്കിച്ച്, പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പച്ചാന കഴിച്ചിട്ട് പറഞ്ഞു സൂപ്പറാണെന്ന് പറഞ്ഞു. സൂപ്പറാണെന്ന് പറയാൻ ആകെ കുറച്ച് കഴിച്ചുള്ളൂ. നമുക്ക് ഫുള്ള് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലാത്ത കാരണമാണ് ജസ്റ്റ് ഒരു പോർഷൻ മാത്രം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചാന കഴിക്കട്ടെ, അതുപോലെ തന്നെ ഞാനും കഴിക്കട്ടെ. നല്ല നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര വീഡിയോ എടുത്തോളൂ കേട്ടോ. വേണ്ട വേണ്ട, സമയമില്ല. അതിനൊന്നും എങ്ങനെ ഉണ്ടായിരുന്നു ചോറ്? എങ്ങനെ ഉണ്ടായിരുന്നു ആയന നന്നു? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കിച്ചിയുടെ ചട്ടിച്ചോറ് എങ്ങനെ ഉണ്ടായിരുന്നു? കിച്ചിയുടെ ചട്ടി നല്ല ക്ലീൻ ആയിരുന്നു. എൻ്റെ ചട്ടി നോക്കൂ, അമ്മായിൻ്റെ ചട്ടി. അമ്മായിൻ്റെ ചട്ടിയിൽ ഫ്രൈഡ് റൈസ് ആണല്ലോ. അതെനിക്കറിയില്ല. ആ ചിക്കൻ കഴിച്ച് അതിൻ്റെ പേതാലോ. ആംബിയൻസ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര വൈബാണ് അവിടെ ഇരുന്ന്. ഓപ്പൺ സ്പേസിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഓപ്പൺ സ്പേസിൽ ഇരുന്ന് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ഇങ്ങനെ കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ വന്ന് വീഴും, അതൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര കാറ്റാണ്, നല്ല അടിപൊളിയായിട്ട് ചൂടൊന്നും എടുക്കാതെ നല്ല സിക്കായിട്ടിരുന്ന് ഫുഡ് കഴിക്കാം. പിന്നെ ഇവിടെ എന്താണ് ബോട്ടിൽ ഡാങ്ങിൻ ഉണ്ട് കേട്ടോ. അതിൽ എന്തോ 6 പേർക്ക് 700 rupees, അങ്ങനെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ ബോട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആംബിയൻസ് വന്നിട്ട്. രാത്രി കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ, കുറച്ചും കൂടി അല്ല നല്ല ഭംഗിയായിരിക്കും, ഉച്ചേനേക്കാളും ഭംഗിയായിരിക്കും രാത്രി. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചത്. അതിനെന്തിനാണ് എന്റെ സ്പൂൺ?
ശരിക്കും ഒരു 3 മണിയാകുമ്പോ വന്നാലും ഇവിടുത്തെ തിരക്ക് കുറയുള്ളൂ. തിരക്ക് കുറയെന്ന് പറഞ്ഞാൽ ആ റഷ് അവിടെ മാറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.